വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുമക്കൾക്കൊക്കെ സുഖമാണോ? സന്തോഷമാണോ? വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ? പപ്പയും മമ്മിയൊക്കെ? ആ, എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുകയാണെന്ന് കേൾക്കുന്നതിൽ സിസ്റ്ററിനും ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ നമ്മൾ ഒന്നാം പാഠം കഴിഞ്ഞു, രണ്ടാം പാഠം കഴിഞ്ഞു, നമ്മളിന്ന് മൂന്നാം പാഠത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മൂന്നാം പാഠത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നമുക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊക്കെ വേണ്ട തുടങ്ങാൻ വേണ്ടേ? അപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പപ്പയും മമ്മിയൊക്കെ എന്നെ അടുക്കുവാന്നാണോ വിചാരിക്കേണ്ടത്? പപ്പ ഇപ്പോൾ പുറത്ത് പോയേക്കുവാണല്ലോ, പപ്പ എന്നെ അടുത്തോണ്ടിരിക്കുമായിരിക്കും, മമ്മി അടുക്കളയിൽ എന്നെ ഉണ്ടാക്കുമായിരിക്കും, ഇതൊക്കെയാണോ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ടത്? അല്ല, കൂട്ടുകാരും നമ്മുടെ സഹോദരങ്ങളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാന്നാണോ ഓർക്കേണ്ടത്? അതും അല്ല അല്ലേ. പിന്നെ എന്നെ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ ആരെയോ ഓർക്കേണ്ടത്? ആ, ഈശോയെ മനസ്സിൽ ഓർത്തോണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കരങ്ങൾ കൂപ്പി പിടിക്കണം, കൈകളിങ്ങനെ കൂപ്പി പിടിക്കണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? കണ്ണൊക്കെ മിഴിച്ച് തുറന്ന് ചുറ്റുപാടും എന്നൊക്കെ നടക്കണം എന്നൊക്കെ അന്വേഷിക്കണോ? വേണ്ട, കണ്ണൊക്കെ അടച്ചു പിടിച്ച് മനസ്സിൽ ഈശോയെ ഓർത്തുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ, അല്ലേ? അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചാലോ? എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും എഴുന്നേറ്റ് നിന്നോ? ആരെങ്കിലും മടി പിടിച്ചിരിക്കുന്നുണ്ടോ? ആ, ഇല്ല, എല്ലാവരും എഴുന്നേറ്റ് നിന്നു. ഇനി എല്ലാവരും കൈയൊന്ന് കൂപ്പി പിടിച്ചേ, കൂപ്പി പിടിച്ചോ, കണ്ണൊന്ന് അടച്ചു പിടിച്ചേ, മുറുക്കെ അടച്ചോണം, മറ്റൊന്നും നമുക്ക് കാണണ്ട, ഈശോയെ മാത്രം കണ്ടാൽ മതി കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. ആ, കണ്ണടച്ചു. ഇനി മനസ്സിലൊന്ന് ഈശോയെ ഓർത്തേ. ഇനി സിസ്റ്റർ പറഞ്ഞു തരുന്ന പോലെ മക്കളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ട് സിസ്റ്ററിൻ്റെ കൂടെ പ്രാർത്ഥിക്കണേ. ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവായ ഈശോയേ, ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നല്ല ഈശോയെ, വിശ്വാസത്തിൽ വളർന്ന് വിശുദ്ധരായ മക്കളായിത്തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്നായി പഠിക്കാനും എല്ലാം മനസ്സിലാക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഇനി എല്ലാ മക്കളും ഒന്ന് കണ്ണു തുറന്നേ. എല്ലാവരും കണ്ണു തുറന്നോ, സിസ്റ്ററിനെ ഒന്ന് നോക്കിക്കേ. ആ, ഇനി എല്ലാവരും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മക്ക എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ശ്രദ്ധയോടെ സ്വസ്ഥമായിട്ടൊന്നിരുന്നേ. ആ, എല്ലാവരും ഇരുന്നോ? മിടുക്കരാണോ? ആ, നമ്മൾ പുതിയ പാഠത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. പുതിയ പാഠം പഠിക്കാൻ ഇഷ്ടമല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിലെ സിസ്റ്റർമാർ നമുക്ക് നല്ല പാട്ടൊക്കെ പാടിത്തന്നു, നല്ല കഥകളൊക്കെ പറഞ്ഞു തന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ആ, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ പാഠത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കും, പുതിയ പാട്ട് കേൾക്കും. അതിനൊക്കെ മുൻപ് എല്ലാവരും ഇപ്പോൾ ഒന്ന് സ്ക്രീനിലോട്ട് നോക്കിക്കേ. നിങ്ങൾ അവിടെ എന്താ കാണുന്നത്? ആ, നല്ല സുന്ദരിമാരായ രണ്ട് പാവകളെ കാണുന്നുണ്ടല്ലേ. നിങ്ങൾക്കൊക്കെ വീട്ടിൽ പാവയുണ്ടോ? ഇത് സിസ്റ്ററിൻ്റെ പാവയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ സിസ്റ്ററുടെ പാവനെ? ഇഷ്ടമായോ? നല്ല കണ്ണടച്ച് തുറക്കുന്ന പാവയുണ്ട്, ആടിക്കൊണ്ടൊക്കെ നിൽക്കുന്ന പാവനെ കണ്ട് ഇഷ്ടമായോ? ആ, അപ്പം ഇതുപോലത്തെ പാവകൾ നമുക്കൊക്കെ വീട്ടിലില്ലേ? നമ്മളും പാവയും തമ്മിൽ എന്താ മക്കളെ വ്യത്യാസം? നമ്മുടെ പാവയും നമ്മളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആ, സിസ്റ്റർ ഇങ്ങനെ സിസ്റ്ററിൻ്റെ പാവേനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ സിസ്റ്ററിന് മനസ്സിലായ ഒരു കാര്യം ഇതാണ്. സിസ്റ്റർ എല്ലാ ദിവസവും ഭക്ഷണമൊക്കെ കഴിച്ച് വലുതായിട്ട് 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 വളർന്നു വന്നു. പക്ഷേ സിസ്റ്ററിൻ്റെ പാവ ഇതുവരെ വലുതായിട്ടില്ല. ആ, എന്താണ് നമ്മുടെ പാവയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം? സിസ്റ്റർ പണ്ടുണ്ടായിരുന്ന അതേ വലിപ്പത്തിൽ ഇപ്പോഴും പാവേ. ആ, ഏതോ ഒരു മിടുക്കം വിളിച്ചു പറഞ്ഞല്ലോ ഉത്തരം. നമുക്ക് ജീവനുണ്ട്, പാവയ്ക്ക് ജീവനില്ലല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പാവയ്ക്ക് ജീവനില്ലാത്തത്, നമ്മൾക്ക് ജീവനുള്ളത്? നമ്മളും പാവയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ ഈ ക്ലാസ്സിൽ. ആരാണ് നമുക്ക് ജീവൻ തന്നതെന്നും എങ്ങനെയാണ് നമുക്ക് ജീവൻ ഉണ്ടായതെന്നും ഒക്കെ സിസ്റ്റർ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ശ്രദ്ധിച്ച് കേട്ടിട്ട് മിടുക്കരായിട്ട് അടുത്ത ക്ലാസ്സിൽ ഇത് ചോദിക്കുമ്പോൾ ഉത്തരമൊക്കെ പറയണം. മക്കൾക്ക് ഈശോ നല്ല സമ്മാനമൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും റെഡിയാണോ? ആ, എല്ലാ മക്കളും റെഡി ആയിട്ടിരുന്നു. അടുത്ത ക്ലാസ്സിലേക്ക് ഇത് നന്നായിട്ട് നമ്മൾ പഠിച്ച് മിടുക്കരായിട്ട് സമ്മാനമൊക്കെ വാങ്ങിക്കുന്ന മക്കളായിരിക്കണം. പക്ഷേ ഇത് ശ്രദ്ധിച്ച് കേട്ടാലേ മനസ്സിലാവത്തുള്ളൂ. ഇനി സിസ്റ്റർ പറയാൻ പോകുന്ന ഒരു നല്ല കഥയാണ്. പക്ഷേ ഈ കഥയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാവോ? ഈ കഥ സിസ്റ്റർ പറഞ്ഞ കഥയൊന്നുമല്ല, ഇത് കുഞ്ഞുമാലാക്ക പറഞ്ഞ കഥയാണ്. ആര് പറഞ്ഞ കഥയാണ്? കുഞ്ഞുമാലാക്ക പറഞ്ഞ കഥയാണ്. കുഞ്ഞുമാലാക്ക പറഞ്ഞ കഥയ്ക്ക് ഒരു പ്രത്യേകതയുള്ളൂ. അതെന്താണെന്നറിയാവോ? ഈ കഥ ശരിക്കും സംഭവിച്ച കഥയാണ്. എങ്ങനത്തെ കഥയാ? സംഭവിച്ച കഥയാണ്. ഈ കഥ ബൈബിളിൽ എഴുതി വെച്ചിട്ടുള്ള കഥയാണ്. ശരിക്കും നടന്ന കാര്യമാണിത്. അപ്പോൾ സാധാരണ കഥ പോലെ വെറുതെ ഉണ്ടായ കഥയൊന്നുമല്ല, ഇത് ശരിക്കും നടന്ന കഥയാണ്. ഈ കഥ നടക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? പണ്ട് 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 പണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ ആകാശവും ഭൂമിയൊക്കെ പിതാവായ ദൈവം സൃഷ്ടിച്ച കാര്യം പഠിച്ചില്ലേ? ആ, അങ്ങനെ ആകാശവും ഭൂമിയൊക്കെ പിതാവായ ദൈവം സൃഷ്ടിച്ച് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ്, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ്, മൂന്നും നാലും അഞ്ചും ആറാമത്തെ ദിവസമായി. എത്ര ദിവസമായി?
ആറാമത്തെ ദിവസമായി. ഈ ആറാമത്തെ ദിവസം മൃഗങ്ങളെയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞ് പിതാവായ ദൈവം ഇങ്ങനെ സ്വർഗത്തിലിരുന്ന് ഭൂമിയിലേക്ക് നോക്കി. എങ്ങോട്ടേക്ക് നോക്കി? ഭൂമിയിലേക്ക് നോക്കി. അപ്പം പിതാവായ ദൈവത്തിന് ഭയങ്കര സന്തോഷമായി. എന്തെന്നറിയോ? നല്ല മരങ്ങളിങ്ങനെ പൂവിട്ട് നിൽക്കുന്നു, ഇങ്ങനെ വെള്ളമൊക്കെ കുതിച്ചു ചാടി ഒഴുകുന്നു, മൃഗങ്ങളൊക്കെ തുള്ളിക്കളിച്ച് നടക്കുന്നു, ആകാശമൊക്കെ ഇങ്ങനെ നല്ല നക്ഷത്രവും സൂര്യനും ചന്ദ്രനും ഒക്കെ പല ഭാഗത്തൊക്കെ ആയിട്ട് നിന്ന് നല്ല തിളങ്ങി നിൽക്കുന്നു. ഭൂമിയൊക്കെ കണ്ടപ്പോഴത്തേക്കും പിതാവിന് ഭയങ്കര സന്തോഷമായി. അപ്പം പിതാവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഈ ഭയങ്കര സന്തോഷവും ഈ സൃഷ്ടികളോടുള്ള സ്നേഹമൊക്കെ വന്നപ്പം പിതാവിനൊരു പുതിയ ആശയം തോന്നി. എന്താണെന്നറിയാവോ? സ്വർഗീയ പിതാവിന് തോന്നി തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു പുതിയ സൃഷ്ടിയെ കൂടി ഉണ്ടാക്കണം. എങ്ങനത്തെ സൃഷ്ടിയാ? തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു പുതിയ സൃഷ്ടിയെ കൂടി ഉണ്ടാക്കണം. ദൈവം എന്നെ ചെയ്തെന്നറിയാവോ? ദൈവം ഭൂമിയിലെ പൂഴി ഇങ്ങനെ കയ്യിലെടുത്തു. പൂഴി എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണ്. ദൈവം പണ്ണിങ്ങനെ കയ്യിലെടുത്ത് ഈ മണ്ണ് കുഴച്ച് 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 മണ്ണ് കൊണ്ട് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഒരു സൃഷ്ടി ഉണ്ടാക്കി. ഇങ്ങനെ മണ്ണുകൊണ്ട് കുഴച്ച് കുഴച്ചുണ്ടാക്കിയ സൃഷ്ടിക്ക് ജീവനുണ്ടായിരുന്നോ? ആ, ഉണ്ടാക്കി വെച്ചപ്പോൾ ഇതിന് ജീവനൊന്നുമില്ലായിരുന്നു. പിതാവായ ദൈവത്തിന് എന്നോട് ഭയങ്കര സ്നേഹം തോന്നി. കാരണം എന്താണ്? പിതാവായ ദൈവത്തിൻ്റെ അതേ ഛായയിൽ അതേ സാദൃശ്യത്തിലാണ് ഈ സൃഷ്ടി. പിതാവായ ദൈവം എന്താ ചെയ്തെന്നറിയോ? പിതാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ദൈവത്തിൻ്റെ ഉള്ളിലുള്ള ജീവശ്വാസം ഈ സൃഷ്ടിയുടെ ഉള്ളിലേക്ക് ഊതി കൊടുത്തു. അങ്ങനെ ദൈവത്തിൻ്റെ ശ്വാസം ഉള്ളിൽ ചെന്നപ്പം ഈ സൃഷ്ടിക്ക് എന്തുണ്ടായെന്നറിയോ? ആ, ഇതിന് ജീവനുണ്ടായി. അങ്ങനെ പിതാവായ ദൈവം തൻ്റെ ശ്വാസം ഊതിക്കൊടുത്ത് ഈ സൃഷ്ടിക്ക് ജീവൻ കൊടുത്തു. ഈ സൃഷ്ടിയുടെ പേരെന്താന്ന് മക്കൾക്കറിയോ? ആ, ഈ സൃഷ്ടിയുടെ പേരാണ് മനുഷ്യൻ. ആരാണ്? മനുഷ്യൻ. ആ, നമ്മളൊക്കെ മനുഷ്യരല്ലേ. അപ്പം നമ്മളെ ആരാ സൃഷ്ടിച്ചത്? ആ, നമ്മുടെ പിതാവായ ദൈവം തൻ്റെ കൈകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചതാണ്. തൻ്റെ ശ്വാസം ഊതി തന്നാണ് നമുക്ക് ജീവൻ തന്നത്. അങ്ങനെ ദൈവപിതാവ് മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു. നമുക്കിതൊന്ന് കണ്ടാലോ? എല്ലാവരും ശ്രദ്ധിച്ച് കാണണം കേട്ടോ. ദൈവം വീണ്ടും അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി. ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവനെ സൃഷ്ടിച്ചു. ദൈവപിതാവ് മനുഷ്യനെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചെന്ന് നമ്മളിപ്പം വീഡിയോയിൽ കണ്ടേ. സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു അല്ലേ. ദൈവപിതാവ് മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചത്. ആദ്യത്തെ സ്ത്രീ പുരുഷൻ്റെ പേരെന്താന്ന് മക്കൾക്കറിയാവോ? ആദ്യത്തെ പുരുഷൻ്റെ പേരെന്താണ്? ആ, ആദം. എന്താണ്? ഉറക്കെ ഒന്ന് പറഞ്ഞേ. ആദ്യത്തെ പുരുഷൻ്റെ പേരെന്താണ്? ആദം. ആദ്യത്തെ സ്ത്രീയുടെ പേരെന്താണ്? ഹൗവ. എന്താണ്? ഉറക്കെ പറഞ്ഞേ. ഹൗവ. അപ്പം നമ്മുടെ ആദ്യത്തെ പപ്പയുടെ പേരാണെന്ത്? ആദം. ഈ ആദം പപ്പയിൽ നിന്നാണ് ബാക്കി എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ഉണ്ടായേക്കുന്നത്. ഹൗവ മമ്മയിൽ നിന്നുമാണ് ബാക്കി എല്ലാ മനുഷ്യരും ഭൂമിയിലേക്ക് കടന്നു വന്നേക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യ മനുഷ്യൻ്റെ പേരെന്താണെന്ന് പറഞ്ഞേ? പുരുഷൻ്റെ പേര് ആദം. ആദ്യ സ്ത്രീയുടെ പേരെന്താണെന്ന് പറഞ്ഞത്? ഹൗവ. ഇനി നിങ്ങൾ ഈ ബോർഡിലോട്ടൊന്ന് നോക്കിക്കേ. നമുക്കൊക്കെ ഉള്ള പോലെയുള്ള ഒരു കുടുംബത്തിലെ പപ്പയും മമ്മിയും കുറച്ച് സഹോദരങ്ങളൊക്കെ നമ്മൾ കാണുന്നല്ലേ. ഇതുപോലെ നമ്മുടെ വീട്ടിലൊരു പപ്പയുണ്ടല്ലേ, നമുക്കൊരു മമ്മിയുണ്ട്, ഒരു ചേട്ടായിയും ചേച്ചിയോ അനിയനോ അനിയത്തിയോ ആരൊക്കെയോ നമ്മുടെ വീട്ടിൽ സഹോദരങ്ങളുണ്ട് അല്ലേ. അപ്പം നമ്മളുടെ ഈ പപ്പയും മമ്മിയും ചേട്ടായിയും ചേച്ചിയും ഒക്കെ സൃഷ്ടിച്ചത് ആരാണ്? ആരാണ്? ദൈവം. ദൈവമാണ് നമ്മുടെ പപ്പ മമ്മി ചേട്ടായി സഹോദരങ്ങളൊക്കെ സൃഷ്ടിച്ചത്. ഈ നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? സിസ്റ്ററിൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കൊച്ചു കൂട്ടുകാരെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് ആരാണ്?
ദൈവപിതാവ് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാണ് എല്ലാ മനുഷ്യരെയും. ഉറപ്പല്ലേ? അപ്പം നമുക്കൊക്കെ ആരുടെ ഛായയുണ്ട്? ദൈവപിതാവിൻ്റെ ഛായയുണ്ട്, ദൈവപിതാവിൻ്റെ സാദൃശ്യമുണ്ട് നമുക്ക്. അപ്പം എല്ലാ മനുഷ്യരെയും കാണുമ്പോൾ അതുകൊണ്ട് നമ്മൾ ആരെ ഓർക്കണം? ദൈവത്തെ ഓർക്കണം. ആരെ ഓർക്കണം? ദൈവത്തെ ഓർക്കണം. പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തോട് നമുക്കപ്പം മനസ്സിൽ എന്താ ഉണ്ടാവേണ്ടത്? നല്ല സ്നേഹം ഉണ്ടാവണം അല്ലേ? കാരണം എന്താ? നമ്മളെ ദൈവത്തിൻ്റെ അതേ ഛായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി ഒരു കൊച്ചു സംശയം സിസ്റ്റർ ചോദിച്ചോട്ടെ. നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള പാവയല്ലേ? കൈയുണ്ട്, കണ്ണുണ്ട്, ചെവിയുണ്ട്, മൂക്കുണ്ട്. പക്ഷേ നമ്മുടെ ഈ പാവയ്ക്ക് ജീവൻ കൊടുക്കാൻ നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും പറ്റുമോ? ദൈവപിതാവ് നമ്മുടെ മൂക്കിലേക്ക് ഊതി തന്നപ്പം നമുക്ക് ജീവനുണ്ടായതുപോലെ നമ്മൾ നമ്മുടെ പാവയുടെ മൂക്കിലോട്ട് ഊതി കൊടുത്താൽ പാവയ്ക്ക് ജീവനുണ്ടാവുമോ? ഇല്ലല്ലേ. നമ്മളങ്ങനെ കാണിക്കുന്ന ആരെയും കണ്ടാൽ അവർ നമ്മളെ കളിയാക്കും. കാരണം എന്താ? നമ്മൾ എത്ര ഊതി കൊടുത്താലും പാവയ്ക്ക് ഒരിക്കലും ജീവനുണ്ടാവുകയില്ല. അപ്പോൾ ജീവൻ കൊടുക്കണമെങ്കിൽ ആർക്കേ പറ്റുള്ളൂ? ആർക്കേ പറ്റുള്ളൂ? ദൈവത്തിന് മാത്രമേ ജീവൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ജീവൻ്റെ ദാതാവ് ദൈവമാണ്. ദൈവമാണ് ജീവൻ്റെ ദാതാവ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ കടന്നു പോയ സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ കാര്യം, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? ദൈവമാണ് ജീവൻ്റെ ദാതാവ്. ദൈവത്തിന് മാത്രമേ ജീവൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് ദൈവത്തോട് കുറേ കൂടെ സ്നേഹം തോന്നുന്നില്ലേ? നമുക്ക് ജീവൻ തന്ന, നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തോട് നന്ദിയും സ്നേഹവും ഉള്ളവരായിരിക്കണം നമ്മളെന്ന് തോന്നുന്നില്ലേ? ആ, ഇനി നമ്മുടെ മനോഭാവം അങ്ങനെയൊക്കെ ആയിരിക്കണം കേട്ടോ. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടേ? നമ്മൾ മറ്റുള്ള മനുഷ്യരെ കാണുമ്പോഴൊക്കെ ആരെ ഓർത്ത് നന്ദി പറയണം? ദൈവത്തെ ഓർത്ത് നന്ദി പറയണം. കാരണം എന്താണ്? ഈ മനുഷ്യന്മാരൊക്കെ ആരാണ് സൃഷ്ടിച്ചത്? ദൈവമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ നമുക്കൊരു കുഞ്ഞു വചനം പഠിച്ചാലോ? എല്ലാ മക്കളും റെഡിയാണോ വചനം പഠിക്കാൻ? നമ്മൾ പഠിക്കാൻ പോകുന്നത് 100-ാം സങ്കീർത്തനം 3-ാം വചനമാണ്. ഏത് വചനമാണ്? 100-ാം സങ്കീർത്തനം 3-ാം വചനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വചനം ഇങ്ങനെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സിസ്റ്റർ പറയുമ്പം സിസ്റ്ററിൻ്റെ പറയുന്നത് ഏറ്റു പറയണം. വചനം പറയണേ. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. പറഞ്ഞേ. ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത്. നാം അവിടുത്തേതാണ്. പറഞ്ഞേ. നാം അവിടുത്തേതാണ്. അപ്പോൾ ഈ വചനമൊക്കെ നന്നായിട്ട് പഠിച്ച് മിടുക്കരായിട്ട് ഇത് പപ്പയും അമ്മയും ഒക്കെ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണം. മറന്നു പോവോ? ഇല്ലല്ലോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ സിസ്റ്റർ ചോദിക്കൂ കേട്ടോ. അപ്പോൾ ഇനി മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിച്ച ദൈവത്തെ നമുക്ക് ഒരുമിച്ചൊരു പാട്ടൊക്കെ പാടി ആരാധിച്ചാലോ? നല്ലൊരു പാട്ട് പാടുന്ന സമയത്ത് മക്കൾ പാട്ടിനോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കണം കേട്ടോ. എന്റെ ദൈവം സ്നേഹരൂപൻ, എന്റെ ദൈവം നന്മരൂപൻ, ജീവനേകും ദൈവം എന്റെ സൃഷ്ടാവാണല്ലോ. എന്റെ ദൈവം സ്നേഹരൂപൻ, എന്റെ ദൈവം നന്മരൂപൻ, ജീവനേകും ദൈവം എന്റെ സൃഷ്ടാവാണല്ലോ. എന്റെ ദൈവം സർവശക്തൻ, എന്റെ ദൈവം നന്മരൂപൻ, ജീവനേകും ദൈവം എന്റെ പിതാവാണല്ലോ. എന്റെ ദൈവം സർവശക്തൻ, എന്റെ ദൈവം നന്മരൂപൻ, ജീവനേകും ദൈവം എന്റെ പിതാവാണല്ലോ. എന്റെ ദൈവം സ്നേഹരൂപൻ, എന്റെ ദൈവം നന്മരൂപൻ, ജീവനേകും ദൈവം എന്റെ സൃഷ്ടാവാണല്ലോ. ദൈവം സർവശക്തൻ, എന്റെ ദൈവം നന്മരൂപൻ, ജീവനേകും ദൈവം എന്റെ പിതാവാണല്ലോ. നമ്മള് പാട്ടൊക്കെ പാടി ദൈവത്തെ ആരാധിച്ചു. നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഈ ക്ലാസ്സൊക്കെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പം നിങ്ങളുടെ പാഠപുസ്തകത്തിൻ്റെ അവസാനത്തെ പേജിൽ ഒരു നല്ല ഹോംവർക്ക് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമല്ലേ ഹോംവർക്കൊക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതിലിങ്ങനെയാണ് എഴുതി വച്ചേക്കുന്നത്, ദൈവം എന്നെ സ്നേഹിക്കുന്നു. അത് പല പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല കളറില്ലാതെയാണ് എഴുതിയേക്കുന്നത്. മക്കൾ അതിന് നല്ല കളർ കൊടുക്കുമോ? നല്ല സ്റ്റൈലുള്ള കളറൊക്കെ കൊടുത്ത്, നിറമൊക്കെ കൊടുത്ത് അടുത്ത ക്ലാസ്സിൽ മക്കൾ വരണം. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ ഒരിക്കൽ കൂടി? എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് തന്നേ. കൈകളൊക്കെ ഒരിക്കൽ കൂടി ഒന്ന് കൂട്ടിപ്പിടിച്ചേ. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ആരെയും ഓർക്കണം എന്നാ പറഞ്ഞേ? ഈശോയെ ഓർക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈ കൂട്ടിപ്പിടിച്ച് കണ്ണടച്ച് മനസ്സിൽ ഈശോയെ ഓർത്തേ.
നമ്മളെ സൃഷ്ടിച്ച നല്ല ദൈവത്തെ ഒന്ന് ഓർത്തേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സിസ്റ്റർ പറയുന്ന കൂടെ മക്കൾ പ്രാർത്ഥിച്ച് സിസ്റ്ററുടെ കൂടെ ആയിരിക്കണം കേട്ടോ. ഞങ്ങളെ സൃഷ്ടിച്ച, രക്ഷിച്ച്, പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ദൈവമേ, അങ്ങയുടെ ഛായയിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പപ്പയെയും മമ്മിയെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ സൃഷ്ടവസ്തുക്കളെയും ഓർത്ത്, എല്ലാ മനുഷ്യരെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിനായി പാടാം. കുഞ്ഞിക്കാലുകൾ തുള്ളി തുള്ളി യേശുവിന്റെ